വീട്ടിന് ഓവൺ ഇല്ലാത്തവർക്ക് നമുക്ക് കുക്കറിലും കിഡിലും ഒരു കുക്കർ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കിഡിലും ഒരു കുക്കർ കേക്ക്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മളൊരു അരിപ്പിയിൽ തരിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്താണെന്ന് ചോദിച്ചാൽ ഇത് കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്കും, പിന്നെ ആ നമ്മളത് മിക്സ് ആവും ചെയ്യും. ഇതാണ് ടെക്നിക്ക്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം. അതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് മഞ്ഞ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നല്ല മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ അടിച്ച് പതപ്പിച്ച് നല്ല എന്താ പറയുക ഒരു പഞ്ഞി പോലെ ആക്കണം. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു ഫോൾഡിങ് ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോൾഡിങ് ടെക്നിക് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മിക്സ് ചെയ്യരുത്, ഇത് ഫ്ലഫി ആയിട്ടാണ് നിൽക്കാൻ വേണ്ടി ഒരു ടെക്നിക്. അപ്പം ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാനാണ് ഫോൾഡിങ് ടെക്നിക് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഇത്തിരി പഴം ഉടച്ചതും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വാനില എസെൻസ് പിന്നെ കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇതിനൊരു പാത്രം ഗ്രീസ് ചെയ്യണം. അതിലേക്ക് നമ്മൾ കുറച്ച് പൊടി കൂടി തൂവിയതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച മാവിട അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇനി കുക്കർ 5 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ട്, 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിൻ്റെ ഒരു തരിക അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രതലം വെച്ച് അതിലേക്ക് നമ്മൾ പാത്രം വെച്ച് മൂടി വെച്ച് വേവിക്കാവുന്നുള്ളൂ. ഞാനിവിടെ വിസിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം ഒരു 20 മുതൽ 30 മിനിറ്റാണ് നിങ്ങൾ വേവിക്കേണ്ടത്. നിങ്ങളുടെ അലുമിനിയം കുക്കറാണെങ്കിൽ അടിയിൽ മണലോ അല്ലെങ്കിൽ ഉപ്പോ ഇടണം കേട്ടോ, അത് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.